അള്ളാഹന്റെ ബലിപ്പത്തനം മനസ്സിലാക്കാതിരുന്നാല് നിസ്കരിക്കും, പലിശ കൊടുക്കും. നിസ്കരിക്കും, പലിശ കെടുക്കും. നിസ്കരിക്കും, പലിശ കൊടുക്കും. നിസ്കരിക്കും ചെയ്യും, പലിശ ഉപയോഗിക്കും ചെയ്യും. മുസ്ലിമീങ്ങൾ ഇങ്ങനല്ലേ പറയും മനുഷ്യന്മാര്. നിസ്കരിക്കും എന്നാ പലിശ പ്രശ്നമല്ല. ഇന്നത്തെ സമാനിൽ എത്ര മുസ്ലിമീങ്ങൾ ഇങ്ങനെയുണ്ട്, നിസ്കരിക്കും പക്ഷെ അവർക്ക് പലിശ വിഷയമല്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ വലിപ്പത്തരം അറിയുകയില്ല, പലിശ എത്തിയുടെ ശിക്ഷ അറിയുകയില്ല. പലിശ 73 വാപുകളുണ്ട്. അതിൽ ഏറ്റവും ചെറിയ വാപ് പോലും സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമമാണ്. നമ്മളെ കാക്കട്ടെ, ഏറ്റവും ചെറിയ പലിശ ഉമ്മയെ വിഭജിക്കുന്നതിന് സമമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഈ ഹദീസിൽ ഇന്ന് വരെ ഒരു മുഹദ്ദിസിനായി പ്രകടില്ല. എല്ലാവരും സമ്മതിച്ച ഹദീസാണ്, ഇത് സത്യമാണ്. അല്ലാഹു കാക്കട്ടെ, ഇതിൽ ഒരു അഭിപ്രായക്കേട് വരത്തില്ല. ഇന്ന് വരെ ഒരു മുഹദ്ദിസ് അഭിപ്രായക്കേട് പറഞ്ഞിട്ടില്ല ഈ ഹദീസിനെ പറ്റി. ഒന്നും കൂടി പറയാം, മനസ്സിലായില്ല, മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നിസ്കരിക്കും, പലിശ കൊടുക്കും. നിസ്കരിക്കും, പലിശക്ക് പൈസ എടുത്ത് പേടി ഉണ്ടാക്കും. പലിശക്ക് പൈസ എടുത്ത് പേടി ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? പണിയില്ല, പണിയില്ലെങ്കിൽ കൈക്കോട്ട് വാങ്ങിയിട്ട് കിളക്കാൻ പോ. വൈകുന്നേരം വരെ കളച്ചാലും മര്യാദക്ക് കുടുംബത്തെ പോറ്റാനുള്ള പൈസ കിട്ടും. കിട്ടും. ഒരു പീഡി ഉണ്ടാക്കി പലിശക്ക്, പിന്നെ മറ്റേ പീഡി ഉണ്ടാക്കി പലിശക്ക്. നിസ്കരിക്കും, നോമ്പോൽക്കും, എന്നിട്ട് പലിശ യാതൊരു പ്രശ്നവും ഇല്ല. പലിശ 73 വകുപ്പുകളുണ്ട്. ഏറ്റവും ചെറിയ പലിശ സ്വന്തം ഉമ്മയുടെ മേൽ വ്യഭിചരിക്കുന്നതിന് സമമാണ്. ആര് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്റെ അറിയില്ലേ, പലിശ മോശമാണെന്ന് അറിയാത്തത് കൊണ്ടല്ല, അള്ളാഹനെ അറിയൂല. അള്ളാഹനെ അറിയാത്തവൻ അള്ളാഹനെ പേടില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, വഖഫിന്റെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പഴയ കാലത്ത് ആ ഭൂമി കിടക്കുമ്പോൾ പഴയ കാലത്തിൽ ഇറങ്ങിച്ചാടുന്ന ഗേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. ഇന്നത്തെ ഗേറ്റല്ല. അതായത് ഞങ്ങളെ പള്ളികൾക്കൊക്കെ ഉണ്ടായിരുന്നത് ഒരിങ്ങനെ ഒന്നിങ്ങനെ കമച്ചുവെച്ച് ചാടുന്ന ഗേറ്റ് ഉണ്ടായിരുന്നു പള്ളികൾക്ക്. ആദ്യം അതെത്തിക്കഴിഞ്ഞാൽ ആ കാലത്തെ മനുഷ്യന്മാർ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിലെ പടിയിൽ ഇങ്ങനെ ഇറങ്ങുക ചെയ്യുക. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. എന്നിട്ട് എന്ത് ചെയ്യും? രണ്ട് കാലും ഒന്നിങ്ങനെ കൊട്ടും. എന്തിന്? ആ മണ്ണ് അവിടെ പുറത്തേക്ക് പോകണ്ട. അള്ളാഹുന്റെ കോടതിയിൽ ഈ വഖഫിന്റെ ഭൂമിയിലെ ഒരു തരി മണ്ണ് പുറത്താക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹു ചോദിച്ചോക്കോ എന്ന് പേടി. അള്ളാഹു കാക്കട്ടെ. അതേ മുസ്ലിമീങ്ങൾ ഇന്ന് എത്ര വഖഫിന്റെ മുതലിൽ തന്ന്, വഖഫിന്റെ മുതൽ തിന്നാൻ യാതൊരു മടിയും ഇല്ല. കേരളത്തിൽ 969 ഭൂപരിഷ്കരണ നിയമം വന്ന്. അപ്പോൾ എന്ത് ചെയ്ത്? പള്ളിയുടെ ഭൂമി പാട്ടത്തിനെടുത്ത പല ആളുകളും അത് സ്വന്തമാക്കി. പിന്നെ ആ ഭൂമിയിൽ അവര് വീട് വെച്ച്, അവരെ മക്കളെ വീട് വെച്ച്, ആ മക്കളും മക്കളെ മക്കളും വീട് വെച്ച് പാർക്കുന്ന അടിയാധാരം പള്ളിയുടേത്. അവിടെ കിടന്നിട്ട് ഒരു കുട്ടികളുണ്ടാക്കി, ആ കുട്ടികളെ പിന്നെ കോളേജിൽ പറഞ്ഞയച്ച് മോലിയാരാക്കി. ഈ മോലിയാര് ദജ്ജാലായിട്ടല്ലാതെ എങ്ങനെയാ തിരിച്ചു വരുക? എന്തുകൊണ്ട്? അല്ലാതെ പ്രസവിക്കുകയില്ല. അവന്റെ കൽബിലേക്ക് അള്ളാന്ന് കേറുകയില്ല. എന്തുകൊണ്ട്? അവന്റെ ബാപ്പാന്റെ നുത്ഫത്ത് പോലും ഹറാമാണ്. അവന്റെ ബാപ്പ അവന്റെ ഉമ്മയുടെ മേൽ പ്രാപിച്ചത് ഹറാമായ ഭൂമി എന്നാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
രണ്ടാം ഖലീഫയോട് രണ്ടാമത്തെ ഖലീഫയോട് കുത്തികെട്ടി കിട്ടി കിടന്നപ്പോൾ ആളുകൾ ബോധം കെടും ബോധം വരും. ഇടക്കിടക്ക് ആളുകൾ ചെന്ന് ചോദിക്കും, യാ അമീറൽ മുഅ്മിനീൻ മനിൽ ഖലീഫത്തു സാലിസ, മൂന്നാമത്തെ ഖലീഫ ആരാ? അപ്പോൾ ഖലീഫ പറയും, ഇല്ലാ ലാലാ എനിക്കറിയൂല. എന്തുകൊണ്ട്? മൂന്നാമത്തെ ഖലീഫയുടെ പേര് ഞാൻ പറഞ്ഞാൽ അയാളെ നിങ്ങൾ ഖലീഫയാക്കും, പിന്നെ അയാളിൽ നിന്ന് അബദ്ധം വന്നാലേ അതിന് ഉമറിന് മറുപടി പറയാൻ കഴിയൂല. ഇന്റെ കാര്യത്തിൽ ഞാൻ ബേജാറിലാണ്. ഏതാണ് ഈ ഖലീഫ? ശാമിൽ നിന്ന് കുറച്ച് എണ്ണ കൊടുത്തയച്ചിരുന്നു ഗവർണര്. അത് മദീനയിൽ എത്തിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് എന്ത് ചെയ്ത്? മകനെ വിളിച്ചിട്ട് മിസ്കിമാരെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മിസ്കിമാരെ കൊണ്ടുവന്ന് മിസ്കിമാർക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ശാമിൽ നിന്ന് കൊടുത്തയച്ച സക്കാത്തിന്റെ എണ്ണ വിതരണം ചെയ്യുകയാണ്. ചിന്തിക്കണം, മിസ്കിന്മാർക്ക് വഖഫാക്കി കൊണ്ടുവന്ന സക്കാത്തല്ല, മിസ്കിന്മാർക്ക് വഖഫാക്കി കൊണ്ടുവന്ന എണ്ണ, മിസ്കിന്മാരെ ഫീ സബീലുള്ള എണ്ണ വിതരണം ചെയ്യാൻ വേണ്ടി ഷാമിൽ നിന്ന് കൊടുത്തേച്ചു. അത് മദീനയിലെത്തി. അപ്പോൾ മകനെ പറഞ്ഞേച്ച മിസ്കിന്മാരെ വിളിച്ചു വരുത്തി. എന്നിട്ട് മിസ്കിന്മാർക്കിടയിൽ ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കവേ ഓരോ മിസ്കിനെയും ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് അളന്നു കൊടുക്കും. അളവ് പാത്രം മകന്റെ കയ്യിൽ കൊടുക്കും. ആ മകൻ അത് മിസ്കിന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോഴത്തിന് അടുത്ത പാത്രം നിറക്കും. ഉമർ ബിൻ ഖത്താബ് അങ്ങനെ എണ്ണ കഴിഞ്ഞു, മിസ്കിമാരും കഴിഞ്ഞു, എല്ലാരും ആ എണ്ണം കൊണ്ട് തിരിച്ചുപോയി. പിന്നെ കാലിപാത്രം കൊണ്ട് അവര് തിരിച്ച് പള്ളിയിലേക്ക് നടക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവന്നും മോനും. അപ്പോൾ മകൻ സ്വാഭാവികമായി കയ്യ് നിറച്ച് പറ എണ്ണയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്ത്? മനസ്സിലായില്ല, എണ്ണ നിറയെ കയ്യിലുണ്ട്. എണ്ണ കാരണം എത്രയോ മിസ്കിമാർക്ക് ഈ കൈയോണ്ട് എന്താക്കി? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ, ഈ മിസ്കിമാർക്ക് ഈ കൈയോണ്ട് എന്ത് ചെയ്ത്? എണ്ണ വെച്ചു കൊടുത്തു. അപ്പൊ സ്വാഭാവികമായും കയ്യിൽ പാത്രം പിടിച്ചപ്പോ എന്ത് വന്ന്? മകന്റെ കയ്യിൽ വന്ന്. മകന് മുടി ഉണ്ടായിരുന്നു. മകൻ ബാപ്പാടെ കൂടെ നടക്കുന്നതിനിടയിൽ എന്ത് ചെയ്ത്? ഒരു കൈയോണ്ട് എന്ത് ചെയ്ത്? മുടിയിൽ ഇങ്ങനെ. അപ്പോൾ പാത്രം അടുപ്പിച്ച് പാത്രം അടച്ച് പാത്രം എടുക്ക കയ്യിലും പിടിച്ച്. എന്നിട്ടോ നേരെ ബാർബറ പീടി പോയി. അപ്പോൾ ബാർബറോട് പോയി പറഞ്ഞ് ഹല്യക്ക് മുഴുവനോണ്ട് ചുരണ്ടിക്കാള, ഇവന്റെ മുടിക്ക് ഇവന്റെ മുടിക്ക് മിസ്കിമാരെ എണ്ണ കുടിക്കാൻ പൂതിയാണ്. അതിന് വേണ്ട, നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായില്ല. വരണ്ടിക്കാള ബാർബറ പീടിയിലേക്ക് മകനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ബാർബറെ എന്റെ മകന്റെ തലമുടി മുഴുവനും വരണ്ടിക്കോളൂ. എന്തുകൊണ്ട്? ഇവന്റെ മുടിക്ക് റഗ്ബതുൻ ഇലാ ശുർബി സൈത്തിൽ മസാകീൻ, മിസ്കിന്മാരുടെ എണ്ണ കുടിക്കാൻ ഇവന്റെ മുടിക്ക് വലിയ കൊതിയാണ്. അതുകൊണ്ട് ആ മുടി ഇനി വേണ്ട എന്ന് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ്. ആ മനുഷ്യൻ മരിച്ച ഭൂമി തൊടൂല. അങ്ങനെ എത്ര ആളുണ്ടാവും ഈ ഭൂമിയിൽ? എല്ലാരും മരിച്ച ഭൂമി തിന്നൂല. എന്താ വിചാരിച്ച്? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമ്മളെ മുത്തക്കൈങ്ങളിൽ പെടുത്തട്ടെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. 309 കൊല്ലമല്ലേ വനുക്കല്ലിബുഹും ദാത്തൽ യമീനി വദാത്തൽ ശിമാലി. 309 കൊല്ലമാണ് ഏഴാളുകൾ തിരിഞ്ഞും മറിഞ്ഞും ഒരു മണ്ണിൽ കിടന്നത്. 309 കൊല്ലം തിരിഞ്ഞും. വനുക്കല്ലിബുഹും ദാത്തൽ യമീനി വദാത്തൽ ശിമാ, തിരിഞ്ഞും മറിഞ്ഞും കിടന്നത്, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു 309 കൊല്ലം. എന്റെ അവരെ അവരെ വസ്ത്രത്തെ പോലും ചെതല് തൊട്ടില്ല.
അത് തനി മണ്ണാണ്, സിമന്റ് അല്ല. ഇക്കൊല്ലോ ഞാൻ അവിടെ പലവട്ടം പോയിട്ടുണ്ട് ആ ഗുഹയിലേ. ആ ഗുഹയുടെ ഉള്ളിൽ അന്നും മണ്ണാണ്, ഇന്നും മണ്ണാണ്. മണ്ണിൽ സ്വാഭാവികമായി ചെതലുണ്ടാവും. പക്ഷേ 309 കൊല്ലം ഈ ചെതൽ തിന്നില്ല, ആരെ ഒരു വസ്ത്രം പോലും തിന്നില്ല. തൊട്ടപ്പുറത്ത് നായവ കെൽബും ഗുഹയുടെ പുറത്തെ പ്ലാറ്റ്ഫോമിൽ കാലും നീട്ടിക്കിടന്നുണ്ടായ ഒരു നായ 309 കൊല്ലം ജീവിക്കൂല. പക്ഷെ ഈ നായ ജീവിച്ചു എന്തുകൊണ്ട്? ആ നായരിച്ചോലെ പേടിക്കുന്ന ആളുകൾക്ക് കാവൽ കിടക്കുകയാണ്. ആ നായയെ തൊടാൻ ചെതലിന് കഴിയുകയില്ല. പേടിക്കുന്നവനെ തൊടാൻ ഒന്നിനും കഴിയില്ല, ഒന്നിനും കഴിയില്ല, ഒന്നിനും കഴിയില്ല. ചിന്തിക്ക. 30 മീറ്ററുള്ള ഒരു മത്സ്യമാണ് യൂനിസിനെ വിഴുങ്ങിയത് അലൈഹിസ്സലാം. 30 ഒരു പിൽക്കാലഘട്ടത്തിലെ ഖുർആൻ ശാസ്ത്ര പണ്ഡിതന്മാർ അതിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. എത്ര ഉണ്ടാകും? പ്രധാനപ്പെട്ട അഭിപ്രായം, ഒരു 30 എങ്കിലും ആ മീനിന് വലിപ്പുണ്ടാവുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭയങ്കരം ആഴമുള്ള ഭയങ്കര മീനാണ്. 30 എങ്കിലും അതിന് ആഴമുണ്ടാവും. അതിന്റെ ഉള്ളിലാകട്ടെ അതിശക്തമായ ചൂടുണ്ടാവും. ചൂട് കൊണ്ടാണല്ലോ ദഹന പ്രക്രിയ നടക്കുക. 40 ഇതിന്റെ ഉള്ളിലിരുന്നു സയ്യിദ് യൂനിസിന്. പക്ഷേ യൂനിസിന് ഒന്നും സംഭവിച്ചില്ല. അലൈഹിസ്സലാം നാപ്പത് ദിവസം ഈ മത്സ്യത്തിന്റെ വയറ്റിൽ ഇങ്ങനെ മിതശീതോഷ്ണ സൗകര്യത്തിൽ നടന്നു സയ്യിദുന യൂനിസ്. അല്ലാന്റെ ഖൈഫാണ് തൊടാൻ ഒന്നിനും കഴിയുകയില്ല. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക് മനുഷ്യരെ, ചിന്തിക്ക്. ചിന്തിക്ക് എന്താ ഈ പറയുന്നത്? അതുകൊണ്ട് കാര്യങ്ങളെ തലഭാഗം 8 പടച്ചോനെ പേടിയാണ്. പടച്ചോനെ പേടിയുണ്ടായ ഉള്ള ആളടുത്ത് പോയിരിക്കണം. എന്നിട്ട് പടച്ചോനെ പേടി നേടണം. അതിനേക്കാൾ വലിയ വിദ്യാലയം ഇല്ല. എന്തിനാണ് നമ്മളീ ഭൂമിയിൽ വന്നത്? പടച്ചോനെ പേടിച്ച് പഠിക്കാൻ.